ശബരിമല വിഷയത്തിൽ സി പി ഐ സി പി എമ്മിനെയും സി പി എം സി പി ഐയെയും പരസ്പരം താങ്ങുകയാണ് എന്നാൽ ശബരിമല വിഷയത്തിൽ ഇടതിന്റെ നിലപാടെന്തെന്ന് ചോദിച്ചാൽ ഇരു കൂട്ടർക്കും മിണ്ടാട്ടമില്ല ശബരിമല വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രകോപനപരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാനത്തെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു മുഖ്യമന്ത്രി എൻ എസ് എസുമായി കൊമ്പുകോർത്ത കാനം രാജേന്ദ്രൻ കോടതി വിധിയാണ് സർക്കാർ നടപ്പാക്കിയതെന്ന് തുറന്നടിച്ചിരുന്നു അപ്പോൾ സ്ത്രീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ സി പി ഐക്ക് എന്ന ചോദ്യത്തിന് കാനം മറുപടി നൽകുന്നില്ല ഇപ്പോൾ കാനത്തെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രിയും ഇരു കൂട്ടരും കൂടി ശബരിമല വിഷയത്തിൽ ഉരുണ്ടു കളിക്കുന്നു കൈ പൊള്ളുന്ന വിഷയമായതിനാൽ അങ്ങുമിങ്ങും തൊടാതെയുള്ള നിലപാടും പ്രകോപനപരമായി കാനം രാജേന്ദ്രൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു കേസ് നടത്തി തോറ്റപ്പോൾ ജനങ്ങളെ അണിനിരത്തി സർക്കാർ കുഴപ്പമാണെന്ന് പറയുന്നു കോടതി വിധി വരും വരെ കാത്തിരിക്കുക എന്നതാണ് മര്യാദയെന്നായിരുന്നു കാനത്തിന്റെ പ്രതികരണം ഓരോരുത്തർ ഓരോ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നു എന്നായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എൻ എസ് എസ് നാമജപ ഘോഷയാത്ര തുടരുന്നതിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും പിണറായി പറഞ്ഞു കാനത്തെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി ശബരിമലയിലെ സർക്കാർ നിലപാടിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയല്ലേ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു കഴിഞ്ഞു ഈ തിരഞ്ഞെടുപ്പിലും ശബരിമല പൊള്ളുന്ന ചർച്ചയാണ് കോൺഗ്രസും ബി ജെ പിയും ശബരിമല ആയുധമാക്കുമ്പോൾ പ്രതിരോധിക്കാനാകുമോ സർക്കാരിന് സത്യത്തിൽ ശബരിമല വിഷയത്തിൽ വാതുറക്കാനാകാത്ത സ്ഥിതിയാണ് സർക്കാരിനുള്ളത് കടകംപള്ളിയും യെച്ചൂരിയും വിഷയം കുളമാക്കി വെച്ചിരിക്കുന്നു ഇതിന് മുകളിൽ കയറി തറപ്പിച്ചൊരു മറുപടി പറയാൻ സർക്കാരിനാകില്ല ആലപ്പുഴ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നടപടി സമാധാനപരമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു വളരെ അധികം സംയമനത്തോടെയാണ് അവിടെയുള്ളവർ പെരുമാറിയതെന്നും പിണറായി വിജയൻ തൃശൂരിൽ ഓർമ്മിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അതിക്രമിച്ചു കയറി പുഷ്പാർച്ചന നടത്തി മുദ്രാവാക്യം വിളിച്ചത് നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് പ്രകോപനമുണ്ടാക്കാനാണ് ബി ജെ ശ്രമം ഇടതുമുന്നണിക്ക് തുടർ ഭരണം പ്രവചിച്ച മാതൃഭൂമി സീ വോട്ടർ സർവേ നാട്ടിലെ സ്ഥിതിയാണ് വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ നിലവിലെ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എൽ ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രിക മറ്റു പാർട്ടികളേതുപോലെ വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നതല്ലെന്നും പറയുന്ന കാര്യം ഗൗരവമായി നടപ്പാക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ സമീപനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള പ്രകടന പത്രികയാണ് എൽ ഡി എഫിൻ്റെത് കഴിഞ്ഞ പ്രകടന പത്രികയിലെ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണവും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ശബരിമല മാത്രമാണ് പൊള്ളിക്കുന്നത് ശബരിമല വിഷയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുമെന്ന് സംബോധ് ഫൗണ്ടേഷൻ പരമാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ പറഞ്ഞു ശബരിമല വിഷയം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുന്ന നിലപാടുകളെ വിലയിരുത്താനും അത് സംബന്ധിച്ച് പ്രതികരിക്കാനുമില്ല എന്നാൽ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പരമാധികാരി തന്ത്രിയാണ് ഒരു മതേതര സർക്കാർ ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആചാരാനുഷ്ഠാനങ്ങളിൽ മനഃപൂർവ്വം ഇടപെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത് ആശാസ്യമല്ല ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്ന പക്ഷം അത് മതങ്ങളെ സംബന്ധിക്കുന്നതും സമഗ്രവുമാകണം പക്ഷപാതപര സമീപനം അപലപനീയം തന്നെയാണ് ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ് പറയുന്നത് സന്യാസി സമൂഹത്തിനു വേണ്ടി സ്വാമി ചിദാനന്ദപുരി സംസാരിച്ചിരുന്നതിനാൽ ഇക്കാര്യത്തിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തിയില്ലെന്നും മാത്രം അദ്ദേഹം പറഞ്ഞു സന്യാസി സമൂഹത്തിന്റെ ശബ്ദമായിരുന്നു സ്വാമി ചിദാനന്ദപുരിയുടേത് ശബരിമല എങ്ങനെയും ഒതുക്കാൻ സർക്കാർ നോക്കുമ്പോൾ പ്രതിപക്ഷങ്ങളും ഹൈന്ദവ സംഘടനകളും വിഷയം ഉയർത്തുകയാണ് ഇതിനെയൊക്കെ സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും ന്യൂസ് കർമ്മ ന്യൂസ്